കരഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം, പക്ഷെ സ്വപ്നങ്ങൾ വിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എത്ര സങ്കടം ഉണ്ടെങ്കിലും എത്ര വേദനകളുണ്ടെങ്കിലും ചേസ് ചെയ്തുകൊണ്ടേയിരിക്കണം സ്വപ്നങ്ങൾ. സാഹചര്യം ഉണ്ടാവും, വേദനകളുണ്ടാവും, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന അഗ്നി ജ്വാലയിൽ നിന്ന് നമ്മൾ പുതിയത് വന്നുകൊണ്ടേയിരിക്കണം. അന്നൊക്കെ ഞാൻ അറിഞ്ഞു, ആരും ഉണ്ടായില്ല സഹായിക്കാൻ, ഹെൽപ്പ് ചെയ്യാൻ. പലരും പറഞ്ഞു, അഡ്ജസ്റ്റ് ചെയ്യ മക്കളെ, ഇങ്ങനെ ആയിപ്പോയില്ലേ, എന്താ ചെയ്യാൻ പറ്റുക, അഡ്ജസ്റ്റ് ചെയ്യ, അങ്ങനെ പറയുള്ളൂ. പക്ഷെ അവർക്കറിയില്ലല്ലോ എന്റെ സ്വപ്നം, എന്റെ ആഗ്രഹം, എന്റെ ഫീലിങ്സ്, എന്റെ എമോഷൻസ് അവർക്ക് മനസ്സിലാവോ? ജസ്റ്റ് ഒരു വാക്ക്, അഡ്ജസ്റ്റ് ചെയ്യ്, ഓക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ മോളില് തമ്പരാനോട് പറഞ്ഞു, തമ്പരാനെ എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, നമുക്ക് എന്താ പറ്റുന്നത്, നമ്മുടെ ബന്ധം കട്ടായി പോണത് മുകളിലുള്ള ആളുമായിട്ട്. മനുഷ്യരിലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അപ്പനെ പ്രതീക്ഷിക്കുന്നു, അമ്മയെ പ്രതീക്ഷിക്കുന്നു, സാഹചര്യത്തെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് നിരാശകൾ കൂടുന്നത്. അപ്പൻ എന്നെ സ്നേഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു, ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു, ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇല്ല, അവരിൽ എല്ലാത്തിലും ഒരുത്തരം സെൽഫിഷ്നെസ് ഉണ്ട്. അവർ സ്നേഹിക്കുമ്പോഴും അവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്നേഹം, അവരും വലിച്ചെടുക്കാണ്. നിങ്ങളിൽ ആ സ്നേഹം ഇല്ല, നിങ്ങളുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ അളവില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന നമ്മളെ പടച്ചവൻ മാത്രമാണ്, നമ്മുടെ ദൈവം തമ്പുരാനാണ്. ആ ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു, തമ്പുരാനെ പറ്റണില്ല, ആർക്കും മനസ്സിലാവണില്ല. ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കും, കരയും. അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തുടങ്ങിയത്. അപ്പൊ നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോ, ചില സമയത്ത് വേദനകൾ വരുമ്പോ, ദൈവത്തിന്റെ പോയിൽ പോയി മുന്നിൽ പോയി മുട്ടൂത്തി നിൽക്കും. ആർക്കും മനസ്സിലാവും, ആർക്കും എന്നെ മനസ്സിലാവില്ല. യെസ്, മനസ്സിലാവില്ല. അപ്പോ പതുക്കെ ഇരിക്കുമ്പോ നമുക്ക് തന്നെ ഒരു തെളിച്ചം വരും. വരും ഇവിടെ ഈ ചെല്ലാനത്ത് ഞങ്ങൾ 15 വീട് വെച്ച് കൊടുത്തു. അപ്പൊ ഈ 15 വീട് എങ്ങനെ സെലക്ട് ചെയ്യും? 100 കണക്കിന് വീടാ, എല്ലാരും ഒരേപോലെ അർഹതപ്പെട്ടവരാ, എങ്ങനെയാ സെലക്ട് ചെയ്യുക? അപ്പൊ ഞങ്ങള് ഹൈബിയുടെ എംപി തന്ന കുറെ ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ കറക്കിക്കൂത്തും, കറക്കിക്കൂത്തുന്നതിനേക്കാൾ ഇവര് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കൈ പിടിക്കുമ്പോ നമുക്ക് ചില ഡാറ്റാസ് വായിക്കുമ്പോ ഫീൽ ചെയ്യും, ഇവർക്ക് കൊടുക്കാം, ഇവർക്ക് കൊടുക്കാം. അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളതേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതെന്താ, ചിലർക്ക് നമുക്ക് ഇൻഡ്യൂഷൻ വരും, അത് ചെയ്യണം എന്ന് തോന്നൽ വരും. ചിലർക്ക് എന്തിനാ അത് ചെയ്തത്? സീ, ഞങ്ങൾക്ക് അത് അവർക്ക് കൊടുക്കാൻ തോന്നി. ചിലപ്പോൾ ദൈവത്തിന് ആഗ്രഹിച്ചതായിരിക്കാം, അവരൊരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ അതിൽ ഏറ്റവും അർഹതപ്പെട്ടതെന്ന് ദൈവത്തിന് തോന്നിയതാവാം. അങ്ങനെ ഞങ്ങളൊരു 40 ലിസ്റ്റുമായിട്ട് ഞങ്ങൾ പോവാം. ചെല്ലാനത്ത് മഴയുള്ള സമയത്ത് ചെല്ലാനത്ത് പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ഈ 40 പേരിൽ ആരാണോ എല്ലാവരും ഒരുപോലെ അർഹതപ്പെട്ടവരാ. അപ്പം ഞങ്ങൾക്ക് ആരെ തല്ലിക്കളയാൻ പറ്റും, ഞങ്ങളുടെ കയ്യിൽ 15 വീടിനൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു, വിളിക്കുമ്പോൾ ആരാണോ ഒന്ന് രണ്ട് റിങ്ങിൽ എടുക്കുന്നത് അവർക്ക് കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പലരും ഫോൺ എടുക്കുന്നില്ല, രണ്ടുപേർ ചിലപ്പോൾ ജോലി സ്ഥലത്ത് എന്താണ് എടുക്കുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് തുടങ്ങി വിളിക്കുന്നവരെ, കാരണം ഞങ്ങൾക്ക് സമയമില്ല, വിളിക്കുന്നവരെ മാത്രം ടിക്ക് ചെയ്ത് അവരെ വീട് ഞങ്ങൾ നേരിട്ട് പോയി സന്ദർശിക്കുക, അങ്ങനെ പോവാം. അങ്ങനെ ഇരിക്കും, ഞങ്ങളുടെ വണ്ടി ഒരു വീടിൻ്റെ മുന്നിൽ സ്റ്റക്കായിപ്പോയി, വണ്ടി നിൽക്കുക പോകുന്നില്ല. അപ്പോൾ ഞാൻ മഴയാണ്, ശരിക്കും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചെറ്റക്കുടിൽ കണ്ടു ഒരു വീട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു മുട്ടയടിച്ച് വെളുത്ത് സുന്ദരിയായ ഒരു സ്ത്രീ വന്നു. നമ്മൾ മനസ്സിലായി ക്യാൻസർ രോഗിയാണ്, കീമോ ചെയ്തിട്ടുണ്ട്, അതാണ് മുട്ട. നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കൗതുകം തോന്നി, വീടിനകത്തോട്ട് കയറിയപ്പോൾ മുകളിൽ കുറേ ബക്കറ്റുകൾ തൂക്കിയിട്ടിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം വരാതിരിക്കാൻ. ഒരു കയറിൻ്റെ ചെറിയൊരു കട്ടിലെ ഒരു വല്യമ്മ തള്ള കിടക്കുന്നുണ്ട്, അകത്തൊരു പ്ലസ് ടുവിനുള്ള ഒരു കൊച്ചു പെണ്ണെന്തോ അടുക്കളയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സ്ത്രീയുടെ കെട്ടിയൂരും വന്നിങ്ങനെ സംസാരിച്ചു. അപ്പം ചേട്ടായി പറഞ്ഞു, ഈ നമ്മളിപ്പോൾ ലിസ്റ്റ് തേടി നടക്കുക, അപ്പം ശരിക്കും അർഹതപ്പെട്ടൊരു ദൈവം നമ്മുടെ മുന്നിൽ ഒരാളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്, നമുക്കിത് കൊടുത്താലോ? എന്നാൽ ശരി, കൊടുക്കാം. ഒരു ഞങ്ങൾ ആരാന്ന് അവർക്കറിയില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ പോവാം. അവരിങ്ങനെ കളിയാക്കി ചിരിക്കുന്ന പോലെ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുത്തൂറ്റുകാരൊന്നും വീട് വെക്കാൻ വേണ്ടി വെച്ചില്ല അത്ര. അതുകൊണ്ട് അവർ ഞങ്ങളെ നോക്കുന്നു, കാരണം ഞങ്ങൾ ആരാ എന്നാന്നൊന്നും അറിയില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. പിറ്റേന്ന് തലക്കല്ലിടുന്ന പിറ്റത്തെ ആഴ്ച വി ഡി സതീശനും ഹൈബീഡിനൊക്കെ വന്ന് തറക്കല്ലിടുന്നത്. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നേ ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങളതിൻ്റെ ഒക്കെ ആ ഇപ്പോൾ ഉള്ള സ്ഥലം പൊളിക്കണം, അതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അതങ്ങനെയൊക്കെയാണ് പറയുമ്പോൾ അവർ ഒരു കാര്യം ചെയ്തില്ല. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ആരാ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, നിങ്ങളൊരു സുപ്രഭാതി ഒന്ന് വീട് വെച്ച് തരാമെന്ന് പറയുന്നു, ഈ വീട് ഇപ്പോൾ ഉള്ള വീട് പൊളിച്ചു മാറ്റാൻ പറയുന്നു, കല്ലിടണമെന്നൊക്കെ പറയുന്നു, എന്ത് ഉദ്ദേശമാണ് നിങ്ങൾ, എന്താ മനുഷ്യരെ കളിയാക്കാമെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെട്ടു. അവസാനം ഭയങ്കര ഒരു കണക്കിന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ തറക്കലിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പായത്. അത് വീടൊക്കെ പണിത് കൊടുത്തു, അവരിപ്പോൾ വളരെ സന്തോഷമായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതാണ്,
ഞങ്ങളെ അറിയില്ല, ഞങ്ങൾ ആരാന്നും അറിയില്ല, ഞങ്ങൾക്കും അവരെ അറിയില്ല. ദൈവം എന്തിനാണ് അവരുടെ വീടിന് മുന്നിൽ ഞങ്ങളുടെ വണ്ടി നിർത്തിച്ചത്? അവരെക്കാൾ ഞങ്ങളുടെ ലിസ്റ്റിലില്ലാത്ത ആൾ അവരെ കാണാനായിട്ട് എത്തിച്ചത്? അവരുടെ വേദന ദൈവം കണ്ടു, അവരുടെ പ്രാർത്ഥന ദൈവം കണ്ടു, നമ്മളെ അതിന് ഉപകാരമാക്കി. ഞാൻ ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഞങ്ങളെ കണ്ണുകൊണ്ട് കാണാം. പലരും ഞെട്ടിത്തിരിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്ന. അപ്പം അത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരാനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച പ്രശ്നങ്ങളൊക്കെ വന്നാലും ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ആരെങ്കിലും വഴി ദൈവം നമുക്ക് നിറച്ചുകൊണ്ടേയിരിക്കും, തന്നുകൊണ്ടേയിരിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, പ്രിപ്പയർ ആകാം. വരുമെന്നേ വരുമെന്ന് നമുക്ക് സാധ്യത ഉണ്ടാവില്ല. ഇതൊക്കെ എങ്ങനെ നടക്കാനാ? നടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നടക്കില്ല എന്ന് സംശയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ബ്രെയിനും അങ്ങനെ വർക്ക് ചെയ്യുന്നത്, ദൈവവും അങ്ങനെ വർക്ക് ചെയ്യുന്നത്. എന്നെ സംശയിക്കുന്നു, അവൻ അങ്ങനെ വിശ്വസിക്കുന്നു, പിന്നീടിപ്പോൾ ഞാൻ എന്തിനു കൊടുക്കാനാ? ദൈവത്തെ കബളിപ്പിക്കരുത്, ഉറച്ചു വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും.